ഹലോ ഗായ്സ്, എല്ലാവർക്കും റൺസൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സഞ്ജു അവിടെ കുറേ സംഭവങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് എന്ത് ഡിഷാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തരാം. ഓക്കെ ഓക്കെ സഞ്ജു, അപ്പോൾ നീ എന്തോ ഡിഷാണ് ഉണ്ടാക്കുന്നത്? ഇന്ന് ഇന്നത്തെ ഡിഷായിട്ട് എനിക്ക് വന്നത് പാനിൽ അടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ഉണ്ട്, മുട്ടയുണ്ട്, പിന്നെ നമ്മുടെ ചീസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടുള്ളൊരു ഡിഷാണെന്ന് തോന്നുന്നു. രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു സാധനമാണെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, ഇതിൻ്റെ ഇത് അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ എങ്ങനെ ഇത് എന്റെ മോൾഡ് ഇല്ലാത്ത നല്ല കപ്പ് വെച്ച് പറ്റേ. നല്ല ഐഡിയ ആണ്ട്ടോ, ഗ്ലാസ് വെച്ച് പോയിട്ട് കറക്റ്റ് ഹോൾ ആയിട്ട് വരുന്നുണ്ടല്ലോ. ഒരു ബ്രെഡ് മതിയോ? ഒരു ബ്രെഡ് ഒന്നുകൂടി എടുക്കാം. രണ്ട് എഗ്ഗ് വേണം. ഓക്കേ, ഇപ്പോ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോ ഇത് ചൂടാക്കുള്ള നമ്മൾ ചീസ് കട്ട് പണിയാപ്പോ. ഇതിനെ മീ മസാല ചീസ് എന്ന യൂസ് ചെയ്യണം. ഇത് നല്ല ആർക്കും. മറ്റ ചീസ് വന്ന് നോർമലി നമ്മ സാപ്പടുമ്പോൾ യൂസ് பண்ணோம். പിന്നെ ബർഗറിൽ എല്ലാം വെച്ച് സാപ്പടുമ്പോൾ യൂസ് பண்ணோம். இது எனக்கு இது புடிச்சு வாங்கிட்டு எனக்கு இது நல்லா புடிச்சு, அதனால நான் இதை யூஸ் பண்ணுறேன். நம்ம வீடியோ கண்டிட்டுள்ள ஆள்காரெல்லாம் சோதிக்கிறது, நீ என்ன மலையாளம் சம்சாரிக்காத்தது மலையாளம் அறிஞ்சுடன் சோதிக்கிறது. மலையாளம் எனக்கு தெரியும், ஆனா மலையாளம் மை மலையாளம் இஸ் நாட் குட். என்ன பிரச்சனை? நான் மலையாளம் சம்சாரிச்சா நீங்க எல்லாரும் எனிச்சு ஓட். ஐ டோன்ட் ஹேவ் குட் மலையாளம் ஆக்சென்ட். മലയാളം അറിയാം, പക്ഷേ മലയാളം കണ്ട് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് ഒരു ചെറിയൊരു ഇതുണ്ട്. ഓക്കെ, സ്ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, ഇല്ലാതെ കരിഞ്ചിരും. ബ്രെഡ് ലൈറ്റാ പോട്ടിക്കലാം, സൈഡില് എന്ത് ബ്രെഡിനെ വെച്ചിട്ടോ. മീഡിയം ഫ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഉപയോഗം അല്ലേ? ഇത് കരിഞ്ഞു പോകത്തില്ലേ? ഒരുപാട് ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോകും, അതിനാണ് ഒരുപാട് ഫ്ലെയിമിൽ വെക്കേണ്ടത്. ഇതില ഇപ്പോ ലൈറ്റ് ഉപ്പ് പൊട്ടിക്കണം. ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആകും. ഇതിപ്പോ നമ്മൾ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഒന്ന് എഗ്ഗൊന്ന് കട്ടിയായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇതാണെങ്കിൽ നമ്മളൊരു ആവി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. എല്ലാവരും നല്ലൊരു വീട്ടിൽ ട്രൈ ചെയ്യുന്ന എഗ്ഗും മുട്ടയും. അതാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ ചെയ്യാന്നുള്ളേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിഷ്. നടുക്കൊരു ഹോൾ ഇടുക, അതിനകത്ത് മുട്ട ഇടുക,
ഉപ്പും കുഴിമുളക് പൊടിയും ഇതെല്ലാം കൂടി ഇട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സംഭവം റെഡി ആവും. പിന്നെ ഇതിൽ സഞ്ജുവിൻ്റെ തന്നെ സ്പെഷ്യൽ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു സംഭവം അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു സംഭവം കൂടി കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ നമുക്കത് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അതിനെ എടുക്കാൻ പോവാണ്. ഇനിയിപ്പോൾ ഇതെടുത്തിട്ട് അടുത്ത ബ്രെഡ് എന്താണ് ഇതിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം? இது வந்து இப்படி வந்துரும். இது ஆம்லெட் மாதிரி நடுவுல இருக்கும். ஓகே. ஆம்லெட்ல ஃபுல் செக். ஆ சரி 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 ஃபுல் செக். நம்ம பேஸ். இது இப்படி வச்சிட்டு ஓகே. இப்போ இதுல நம்ம என்ன பண்றோம்னா சீஸ் 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 சீஸ். இதுல சீஸ் ஆட் பண்ணு. சீஸ் டி துருவி ஆட் பண்ணு. ஆ கூட அரை இந்த சோட்ல அது உருகி ஓகேவா? ஆ ஓகே. அப்ப இத எடுத்துட்டு ஆ இந்த சோட்ல தன்ன ஆ சீஸ் அதலட்டு ஒரு உருகி அதலட்டு என்ன ஆவல. ஆ இது கொஞ்சம் கலச்சி நம்ம சாப்பிடும்போது தெரியும். ஓகே காணாம தன்ன இருக்கு. லைட் ஆயிட்டுள்ள பிரேக்ஃபாஸ்ட் என்னது? ஹெல்தி லைட் ஹெல்தி பிரேக்ஃபாஸ்ட். ஹெல்தி லைட் அல்லல ஹெல்தி லைட். சீஸ் போடாட்டாலும் பிரச்சனை இல்ல. பிரெட் பார்த்து பண்றது கிட்டோட நமக்கு. ஆ அடுத்து பிரெட் போமா. சீஸ் போடாட்டாலும் பிரச்சனை இல்ல. உங்க அவ்வளவு இஷ்டம். எனக்கு சீஸ் ரொம்ப பிடிக்கும். அதனால நான் சீஸ் போட்டேன். இப்போ அப்படியே நம்ம அடுத்த பிரெட் கிட்டோட வந்து இதிலோட்டும் இனி அடுத்த முட்டை எனக்கு ஆடி கொடுக்கணும். പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫ്ലെയിം നിങ്ങൾ എല്ലാവരും സ്ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കാവൂ. ഒരുപാട് ഫ്ലെയിം ആയി പോയി കഴിഞ്ഞാൽ ബ്രെഡ് എല്ലാം കരിഞ്ഞ് മുട്ടയും കരിഞ്ഞ് മൊത്തത്തിൽ. അപ്പൊ അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരത്തെ ഒരു കൂടി പോയി കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരു ഒരു മിനിറ്റിന്റെ പരിപാടി ആവാം. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എല്ലാം റെഡി ആകാം. മുട്ട നമുക്ക് പൊട്ടിക്കാം. മഞ്ഞക്കര പൊട്ടാതെ ഇത് മീനെ ഒഴിക്കണം. അപ്പോഴാണ് കുറച്ചും കൂടി കാണാൻ നല്ല ഭംഗി. നോക്ക് സൂപ്പറല്ലേ. ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളകോടെ നമുക്ക് കൊടുക്കാം. ലൈറ്റാ പോണു. ഇതില് വേറെ ഏതാവും മസാല ഉണ്ടെങ്കിൽ പൊടിച്ചാൽ അതും പൊട്ടിക്കും. ഉപ്പിട്ടില്ല. ഇനി ശരിക്കും ഉപ്പും ഇതും തന്നെയാണ് കറക്റ്റ്. ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് ചീസും കൂടി ആകുമ്പോഴത്തേക്ക് അതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കുമല്ലോ. രണ്ടിലേ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. വളരെ സിമ്പിൾ. ബ്രെഡ് ടോസ്റ്റ് ചെയ്യുക, നടുക്കൊരു ഹോൾ ഉണ്ടാക്കുക, അതിനുശേഷം നിങ്ങൾ മുട്ട നോക്കുക. ഇതിപ്പം ചീസെല്ലാം ഉരുകി അതിൻ്റെ പുറത്തോട്ട് ആ മുട്ടയുടെ പുറത്തോട്ട് നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കഴിക്കുമ്പോഴത്തേക്ക് കാണിച്ചാലും സൂപ്പർ ആയിരിക്കും. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. സൂപ്പർ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യണം. മാക്സിമം നല്ല അടിപൊളി ഡിഷ്. இந்த വീഡിയോ ഫസ്റ്റ് பாக்குறீங்கனால ലൈക്ക് பண்ணுங்க, ഷെയർ பண்ணுங்க, കമന്റ് பண்ணுங்க, സബ്സ്ക്രൈബ് பண்ணுங்க. കണ്ടിന്യൂ സബ്സ്ക്രൈബ് பண்ணுங்க. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ വീഡിയോ കാണുന്നതിൽ ഒരു 50-60% നിയോന നോട്ട് സബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് സേവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് അടുത്തത് ഇത് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് കാണിച്ചുതരാം. ഓക്കെ. അപ്പോൾ അടുത്ത മുട്ടയും നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യത്തേൽ നമുക്ക് ചീസ് വെക്കാം. இது எப்படி சாப்பிடணும்ன்றத காமிச்சு தர காமிச்சு கொடுக்கலாம். இது வந்து சும்மா அப்படி பிச்சுக்கலாம் தின்ன கூடாது. ரூல்ஸ் எல்லாம் இல்ல, ஆனா அப்படி சாப்பிட்டா நல்லா இருக்கும். ஓகேவா? இதுல சீஸ் 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 சூப்பர்.
சீஸ் யாருக்கு தான் பிடிக்காது? உனக்கு சீஸ் பிடிக்குமா? രാവിലെ തന്നെ ഇവിടെ നല്ല മഴയാണ്, നല്ല അടിപൊളി മഴ, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. സൂപ്പർ സൂപ്പർ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ചീസി ബ്രെഡ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കുക, നിങ്ങൾക്ക് എല്ലാവരെയും കാണാം. അപ്പോൾ ഇതൊന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് കാണിച്ചത് ഇത് എങ്ങനെയാണ് സംഭവം എന്ന് പറയുന്നത്. ഇത് முட்டையோட மஞ்சள் எல்லாம் முட்டி ഞാൻ ഒന്ന് ഒരെണ്ണം കഴിച്ചോളൂ, എങ്ങനെയാ അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. എടുക്കുക, ഇതിങ്ങനെ മടക്കി എടുക്കുക. അത് നമുക്ക് ചീസെല്ലാം നല്ല വലിക്കുന്നുണ്ട്. അതെടുക്കുക, നമ്മൾ ഈ മുട്ടയുടെ അകത്തോട്ട് ഈ ബ്രെഡ് ഇങ്ങനെ മിക്സ് ചെയ്യുക, ചീസിലും മിക്സ് ചെയ്യുക. എന്നിട്ട് സൂപ്പർ, അടിപൊളി ടേസ്റ്റ് ആണ്. രാവിലെ നല്ല ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഡിഷാണ്. സൂപ്പർ ടേസ്റ്റ് ഒന്നും പറയാമല്ല. പിള്ളേർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും, എല്ലാവരും കഴിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു കുക്കിംഗ് ഡിഷസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അടുത്ത് എന്തെങ്കിലുമൊക്കെ നല്ല നല്ല ഡിഷസ് വേണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നുള്ളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം, ബൈ ബൈ. സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടിപ്പോ ഒരു ചാലഞ്ച് വീഡിയോ തന്നെ നമുക്ക് പോടുവോ. സോ വെയിറ്റ് ഫോർ ഇറ്റ്, പാക്കലാം, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ പാക്കാം, ബൈ ബൈ. ഓക്കെ, ബൈ ബൈ. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു നല്ലൊരു ചാലഞ്ചിന്റെ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ജസ്റ്റ് വാട്ട് ദ ചാലഞ്ച്. ഓക്കെ ഓക്കെ, ബൈ.